എല്ലാവർക്കും സ്വാഗതം ഗൾഫ് മലബാറി കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക്. എൻ്റെ വിവേഴ്സിനോടെല്ലാം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് വിവേഴ്സുകളെ ഉണ്ടാവട്ടെ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഇത് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരൊക്കെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ആർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ ചാനലിനെ വിജയിപ്പിക്കുക. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മട്ടൺ റോസ്റ്റാണ്. ഈ മട്ടൺ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മട്ടൺ റോസ്റ്റാണ്, മട്ടൺ ഫ്രൈ അല്ല, മട്ടൺ റോസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, എൻ്റെ ചാനലിനെ വിജയിപ്പിക്കുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മട്ടൺ റോസ്റ്റിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയിലാണ് റോസ്റ്റ് ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉള്ളി, ഉള്ളിയൊക്കെ കുറച്ച് മതിട്ടോ. കുറച്ച് ഉള്ളി നമ്മളെ ഉള്ളി അത്ര വേഗം പാടുള്ളൂ ഉള്ളി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി, തക്കാളി കുറച്ച് മതി. മട്ടൺ റോസ്റ്റാണ് ഇത്, അതുകൊണ്ട് തന്നെ തക്കാളി കുറച്ച് മതി. തക്കാളി കാരണം ഗ്രേവി ഒന്നും ഉണ്ടാവില്ലല്ലോ, റോസ്റ്റ് ആകുമ്പോൾ ഗ്രേവി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് ഇടുന്നുണ്ട്. അതിൻ്റെ പച്ചമുളക് ഒന്ന് പോവുക. പച്ചമുളം പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പച്ചമുളം പോട്ടെ. അപ്പോഴേക്കും അതിൻ്റെ മുന്നേ നമ്മൾ ഒരു രണ്ട് ഇത് രണ്ട് മുളക് ചെറുതായിട്ട് കട്ട് ചെയ്താണ്. നമ്മൾ ഒരു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടും. പിന്നെ നമ്മൾക്ക് വേണ്ടത് കുരുമുളകിൻ്റെ പൊടി. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കുരുമുളകാണ്. കുരുമുളക് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ്. നമ്മളെ മട്ടന് ഏകദേശം ഒരു കിലോന് ആണുള്ളത്, ഒരു കിലോ മട്ടനാണുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അത് ഞാൻ കുക്കറിൽ വെച്ചിട്ട് ഞാൻ ഇതാണ് നമ്മളെ കുക്കറുകളാണ്. കുക്കറിൽ ഞാൻ അടിച്ചിട്ടെടുത്താണ്. കുക്കറിലൊരു മൂന്ന് വിസിൽ വന്നതിന് ശേഷം എടുത്താണ്. ഇനിയിപ്പം നമ്മൾ ഈ മട്ടൺ ഇതിലേക്ക് ഇടാൻ പോവുക. മട്ടൺ നെയ്യൊക്കെ ഉണ്ട്. നെയ്യ് ഉള്ള ഞാൻ വെള്ളം ഉണ്ട്, ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നില്ല. നമുക്ക് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഫ്രഷ് മട്ടണാണ്. ആവശ്യമുള്ളൂ. ഇനി ഇത് ഒന്ന് നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്യുക. അത് തന്നെയാണ് റോസ്റ്റ്, ഇത് റോസ്റ്റ് ചെയ്യുന്നതാണ് റോസ്റ്റ്. അപ്പം നമ്മളെ മട്ടൺ റോസ്റ്റ് റെഡി ആട്ടോ. നന്നായിട്ട് ഇതുണ്ട്. അതിൽ നിന്ന് ഈ നെയ്യൊക്കെ ഇതിൽ നിന്ന് വന്നതാണ്. ഇതൊരു നല്ല നെയ്യുള്ള മട്ടനാണ്, ഫ്രഷ് മട്ടനായതുകൊണ്ട് തന്നെ നെയ്യ് നെയ്യുകളൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഇതിൽ തന്നെ, കാരണം കുറച്ച് വെളിച്ചെണ്ണ മാത്രമല്ല വെച്ചിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ഇതിൽ കുറച്ച് മല്ലിയിലിടുക, കുറച്ച് മല്ലിയിലിടുക. അപ്പം ഏകദേശം നമ്മളെ ഇത് റെഡിയായി. ഇത് നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ വീഡിയോ എല്ലാം കാണുക, എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചത് ഇത് മട്ടൺ വേവിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ, കുറച്ച് മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ നമ്മൾ ഇട്ടുകയാണ്. മഞ്ഞപ്പൊടിയും കുരുമുളകിൻ്റെ പൊടി മാത്രമേ ഇതിൽ മസാല ആയിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. കുരുമുളക് പൊടിൻ്റെ ടേസ്റ്റാണ് വരിക. നല്ല രുചിയായിരിക്കും ഫ്രഷ് മട്ടൺ ആയതുകൊണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ട താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഒരു മൂന്ന് ഓപ്ഷനും കൂടി വരും. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങളൊന്ന് തൊടുക. എന്നാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും, ഉടനെ കിട്ടും. ഓക്കെ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ. ഓക്കെ, അപ്പോൾ നമ്മളെ മട്ടൺ റോസ്റ്റ് റെഡി. ഓക്കെ, ബൈ.
നമ്മൾ വീഡിയോ എടുത്തപ്പം ഇതിൻ്റെ ക്യാമറ കുറച്ച് ചിരിഞ്ഞുപോയി. സോറി, വെരി സോറി. അതുകൊണ്ട് ആരും എന്നോട് ഒന്നും വിചാരിക്കരുത്, ഇനി അങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഇത് കണ്ടവരൊക്കെ എനിക്ക് മാപ്പ് തരണം, തെറ്റിപ്പോയതാണ്, അതുകൊണ്ട് മാപ്പ് തരണം കേട്ടോ. ഓക്കെ, താങ്ക് യു.